പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ മൂന്നാമത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വ്യത്യസ്തങ്ങളായ രണ്ട് തരം ക്ലച്ചുകളാണ്, മൾട്ടിപ്ലേറ്റ് ക്ലച്ചും സെൻട്രിഫ്യൂഗൽ ക്ലച്ചും. ആദ്യം മൾട്ടിപ്ലേറ്റ് ക്ലച്ച്. പേര് സൂചിപ്പിച്ച പോലെ തന്നെ മൾട്ടിപ്ലേറ്റ്, ധാരാളം ഫ്രിക്ഷൻ പ്ലേറ്റുകളും പ്രഷർ പ്ലേറ്റും അടങ്ങുന്നതാണ് ഈ മൾട്ടിപ്ലേറ്റ് ക്ലച്ച്. ഇതിൽ ഒരു ബൈക്കിൽ ഘടിപ്പിച്ചിരിക്കുന്ന രീതി നോക്കൂ. മൾട്ടിപ്ലേറ്റ് ക്ലച്ചിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഗിയർ ബോക്സും ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഈ ഇത്തരം മൾട്ടിപ്ലേറ്റ് ക്ലച്ചുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന്, കൂടിയ ടോർക്ക് ആവശ്യമുള്ള റേസിംഗ് കാറുകൾ, ഹെവി ഡ്യൂട്ടി ട്രക്കുകൾ എന്നിവ ഉപയോഗിക്കും. പിന്നെ ചെറിയ വണ്ടികളിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചെറിയ വണ്ടികളിൽ ഉപയോഗിക്കുന്നത് സ്ഥലം കുറവായതുകൊണ്ട് ആ സ്ഥലപരിമിതി പരിഹരിക്കാൻ വേണ്ടി ടു വീലർ പോലുള്ള ചെറിയ വണ്ടികളിൽ നമ്മൾ മൾട്ടിപ്ലേറ്റ് ക്ലച്ച് ഉപയോഗിക്കും. പക്ഷേ അവിടെ നമ്മൾ പ്രത്യേക തരത്തിലുള്ള ഫ്രിക്ഷൻ പ്ലേറ്റും മറ്റുമാണ് ഉപയോഗിക്കുക. കാരണം ഡ്രൈവറുടെ അടുത്ത് തന്നെ, കാലിൻ്റെ അടുത്ത് തന്നെ ക്ലച്ചിൻ്റെ സ്ഥാനം വരുന്നതുകൊണ്ട് തണുപ്പിക്കാൻ വേണ്ടി ഓയിലിൻ്റെ അകത്തായിരിക്കും ക്ലച്ച് ഉണ്ടാകുക. അതുകൊണ്ട് വെറ്റ് ക്ലച്ച് എന്ന് തന്നെ വിളിക്കും. ഈ വെറ്റ് ക്ലച്ചുകൾ ഉപയോഗിക്കുന്നത് പ്രത്യേക തരത്തിലുള്ള ഫ്രിക്ഷൻ പ്ലേറ്റുകളായിരിക്കും. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഫ്രിക്ഷൻ പ്ലേറ്റ്. ഇതിൻ്റെ പല്ലുകൾ, ഡോഗ് ടീത്തുകൾ ശ്രദ്ധിക്കൂ. അതേപോലെ തന്നെ ഈ ചിത്രത്തിലുള്ളതാണ് അതിൻ്റെ പ്രഷർ പ്ലേറ്റ്. ഇതിൻ്റെ പല്ലുകൾ അകത്താണുള്ളത്. നേരത്തെ കണ്ട ഫ്രിക്ഷൻ പ്ലേറ്റിൽ പുറത്തേക്ക് നമ്മൾ പല്ലുകൾ പോലെ നിൽക്കുന്നത് കണ്ടു, പ്രഷർ പ്ലേറ്റിൽ അകത്തേക്കും പല്ലുകൾ നിൽക്കുന്നത് കണ്ടു. ഈ ചിത്രത്തിൽ നേരത്തെ കണ്ട ഫ്രിക്ഷൻ പ്ലേറ്റും പ്രഷർ പ്ലേറ്റും ഒഴികെയുള്ള മറ്റെല്ലാ കോമൺസ് നമുക്ക് കാണാം. ഇതിന് ഒരു കവറുണ്ട്, മുന്നിൽ ക്ലച്ച് കവർ, കൂടാതെ ഉള്ളിലൊരു ഹബ്ബ് ഉണ്ടായിരിക്കും. ഏറ്റവും പുറത്തായിട്ട് സ്ലീവ് ഉണ്ടായിരിക്കും. ഇതിൽ കാണുന്ന ഈ ഹബ്ബിന് ഹബ്ബിൻ്റെ വെളിയെ പല്ലുകളുള്ളതായിട്ട്, സ്പ്ലൈൻസ് ഉള്ളതായിട്ട് നമുക്ക് കാണാം. അതേപോലെ തന്നെ സ്ലീവിൻ്റെ ഉള്ളിലായിട്ടും ചാലുകൾ കട്ടിയിരിക്കുന്ന പോലെ കാണാം. ഈ സ്ലീവിലെ ചാലുകളിലേക്ക് നേരത്തെ കണ്ട ഫ്രിക്ഷൻ പ്ലേറ്റിൻ്റെ ആ പുറത്തേക്കുള്ള പല്ലുകൾ ഇറങ്ങി നിൽക്കും. അതേപോലെ തന്നെ പ്രഷർ പ്ലേറ്റിൻ്റെ ഉള്ളിൽ പല്ലുകൾ കണ്ടിരുന്ന ശ്രദ്ധിച്ച് കാണും. ആ പല്ലുകൾ ഈ ഹബ്ബിൻ്റെ സ്പ്ലൈൻസിൽ കയറി നിൽക്കും. ഇതുപോലെയാണ് അതിൻ്റെ എല്ലാം പിരിച്ചു വെച്ചാലുള്ള രൂപം കാണുക. ഫ്രിക്ഷൻ പ്ലേറ്റുകളും പ്രഷർ പ്ലേറ്റുകളും അവയുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടായിരിക്കും. പ്രഷർ പ്ലേറ്റുകളുടെ എണ്ണം എപ്പോഴും ഫ്രിക്ഷൻ പ്ലേറ്റുകളുടെ എണ്ണത്തെക്കാളും ഒരെണ്ണം കുറവായിരിക്കും. അത് രണ്ടും ഇതുപോലെ ഒന്നിടവിട്ടാണ് വെച്ചിട്ടുണ്ടാവുക. ഒരു ഫ്രിക്ഷൻ പ്ലേറ്റ്, അത് കഴിഞ്ഞാൽ ഒരു പ്രഷർ പ്ലേറ്റ്, അങ്ങനെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. ഏറ്റവും ആദ്യവും അവസാനവും ഉള്ളത് ഫ്രിക്ഷൻ പ്ലേറ്റാണെന്ന് ശ്രദ്ധിക്കുക. ഇത് സ്ലീവും ഉള്ളിലെ ഹബ്ബ്, ഹബ്ബിനോടൊപ്പം തന്നെ ഫ്രിക്ഷൻ പ്ലേറ്റ് പ്രഷർ പ്ലേറ്റെല്ലാം കൂട്ടി ഇണക്കിയിട്ടുള്ള ചിത്രമാണ്. ഇത് ഹബ്ബ് മാത്രം, ഹബ്ബും കവറും പിരിച്ചു വെച്ചിരിക്കുന്ന ചിത്രം. ഇനി നമുക്കൊരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ നോക്കാം. ഇതിൽ പക്ഷേ ആദ്യമേ ഒരു കാര്യം വ്യക്തമാക്കട്ടെ, ഈ വീഡിയോയിൽ ഫ്രിക്ഷൻ ഡിസ്കിലാണ് അകത്ത് പല്ലുള്ളത്, പ്രഷർ പ്ലേറ്റിൽ പുറത്ത് പല്ലുള്ള രീതിയിലാണ് ഈ ഡെമോൺസ്ട്രേഷൻ വീഡിയോ. നേരത്തെ നമ്മൾ കണ്ട അതിലെല്ലാത്തിലും അതിന് വ്യത്യാസമുണ്ടായിരുന്നു. ഫ്രിക്ഷൻ ഡിസ്കുകളിലെ പുറത്തേക്ക് പല്ലുകളും പ്രഷർ പ്ലേറ്റിൻ്റെ അകത്തേക്ക് പല്ലുകളുമായിരുന്നു നമ്മൾ നേരത്തെ കണ്ട ചിത്രങ്ങളിലുള്ളത്. അത് രണ്ട് തരത്തിലുമാകാം, നിങ്ങളത് കൺഫ്യൂസ്ഡ് ആവരുത്. എന്തായാലും ഈ ഡെമോൺസ്ട്രേഷൻ വീഡിയോയിൽ ഫ്രിക്ഷൻ ഡിസ്കുകൾക്ക് അകത്തേക്ക് പല്ലുണ്ട്, അവ ഹബ്ബിലേക്ക് കോർത്തിരിക്കുന്നു. അതേപോലെ തന്നെ പ്രഷർ പ്ലേറ്റിന് പുറത്തേക്ക് പല്ലുകളുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ സ്റ്റീൽ ഡിസ്കുകൾക്ക് പുറത്തേക്ക് പല്ലുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പുറത്തേക്ക് നിൽക്കുന്ന പല്ലുകൾ സ്ലീവിലേക്ക് കോർത്തിരിക്കും. പുറത്തേക്ക് പല്ലുകളുള്ള ഫ്രിക്ഷൻ ഡിസ്ക്, ഫ്രിക്ഷൻ ഡിസ്കിൻ്റെ ഉള്ളിലായിട്ട് അതുമായിട്ട് കോർത്ത് നിൽക്കുന്ന ഹബ്ബ്, ഹബ്ബിന് ഔട്ടർ സ്പ്ലൈൻസ് ഉള്ളത് നമുക്കിതിൽ കാണാം. ഫ്രിക്ഷൻ ഡിസ്ക് തിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നർ ഹബ്ബ് കൂടെ ചേർന്ന് തിരിയേണ്ടതായിട്ട് വരും. പ്രഷർ പ്ലേറ്റ് അതിന് വെളിയിലേക്ക് പല്ലുകൾ കാണാം. വെച്ചിരിക്കുന്നത് ഒന്നിടവിട്ട് ഒന്നിടവിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ഇതിലിപ്പോൾ ഫ്രിക്ഷൻ ഡിസ്ക് ഇല്ല, പ്രഷർ പ്ലേറ്റ് മാത്രം ഔട്ടർ സ്ലീവിലേക്ക് കോർത്ത് വെച്ചിരിക്കുന്നു. ഈ ചിത്രത്തിലാണ് കാണുന്നത്. ഇതുപോലെ ആൾട്ടർനേറ്റ് ആയിട്ട് ഫ്രിക്ഷൻ ഡിസ്കും പ്രഷർ പ്ലേറ്റുകളും കോർത്ത് 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 വെച്ചിരിക്കുന്നു. ഹബ്ബിലേക്ക് ഫ്രിക്ഷൻ ഡിസ്കും സ്ലീവിലേക്ക് പ്രഷർ പ്ലേറ്റും, കറങ്ങുമ്പോൾ പ്രഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നിച്ച് കറങ്ങും. ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രിക്ഷൻ ഡിസ്ക് കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇന്നർ ഹബ്ബും ഫ്രിക്ഷൻ പ്ലേറ്റും കൂടെ കറങ്ങും. ഔട്ടർ സ്ലീവ് ഫ്രീ ആയിരിക്കും, അതിന് കറങ്ങേണ്ട ആവശ്യം വരുന്നില്ല.
spring ഉപയോഗിച്ച് ഇവയെല്ലാത്തിനും കൂടെ അമർത്തി വെച്ചിരിക്കുമ്പോൾ ഒന്നിച്ച് കറങ്ങും. റിലീസ് ചെയ്യേണ്ട സമയത്ത് സ്പ്രിങ്ങിനെതിരായിട്ട് ഇതുപോലെ ഔട്ടർ കവറിനെ തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലീസ്ഡ് ആകും. അപ്പോൾ അത് ഫ്രീ ആകും. അതിനൊരു റോഡ് ഉപയോഗിച്ച് ഇതുപോലെ പുഷ് റോഡ് ഉപയോഗിച്ചിട്ട് ക്ലച്ച് ലിവറിൽ നിന്ന് അല്ലെങ്കിൽ ക്ലച്ച് പെഡലിൽ നിന്ന് ഈ റോഡ് പോയിട്ട് ഈ രീതിയിൽ ബാക്ക് കവറിനെ ക്ലച്ച് കവറിനെ പ്രസ് ചെയ്യുന്ന സമയത്ത് സ്പ്രിങ്ങിനെതിരായിട്ട് അതിൻ്റെ പിടുത്തം വേർപെടും. അതായത് നോക്കൂ, ഇതിൽ ഫ്രിക്ഷൻ പ്ലേറ്റ് മാത്രം കറങ്ങുന്നുള്ളൂ, ഇപ്പോൾ വിരിഞ്ഞ് നിൽക്കുകയാണ്, പരസ്പരം ബന്ധമില്ലാതെ നിൽക്കുകയാണ്. ക്ലച്ച് റിലീസ്ഡ് ആയിട്ടുള്ള വീണ്ടും ക്ലച്ച് എൻഗേജഡായി. അപ്പോൾ അത് ഒന്നിച്ച് ഔട്ടർ സ്ലീവും കൂടെ കറങ്ങി. ഇതാണ് അതിൻ്റെ പൊസിഷൻ. എഞ്ചിൻ്റെയും ഗിയർ ബോക്സിൻ്റെയൊക്കെ അടുത്തായിട്ട് ക്ലച്ച് അസംബ്ലി ഉണ്ടാകും. ഇപ്പോൾ സ്പ്രിങ്ങാണ്, ഈ സ്പ്രിങ്ങുകളാണ് അതിനെ പ്രഷർ പ്ലേറ്റിനെയും ഫ്രിക്ഷൻ പ്ലേറ്റിനെയും ഒന്നിച്ച് ചേർത്ത് വയ്ക്കുന്നത്. കവർ അഴിച്ചു, ഇപ്പോൾ പുറത്തെടുക്കുന്ന ഒരു ഫ്രിക്ഷൻ ഡിസ്ക്കാണ്. സി, നമ്മൾ നേരത്തെ കണ്ട ചിത്രങ്ങളുള്ളതുപോലെ തന്നെ ഫ്രിക്ഷൻ ഡിസ്കുകൾക്കാണ് ഇതിൽ പുറത്തേക്ക് പല്ലുകളുള്ളത്. അവ കോർത്തിരിക്കുന്നത് ഔട്ടർ സ്ലീവിലേക്കാണ്. അടുത്തായിട്ടൊരു പ്രഷർ പ്ലേറ്റ് സ്റ്റീൽ ഡിസ്ക് എടുത്തു, അതിനുള്ളിൽ പല്ലുണ്ട്, അത് ഹബിലേക്ക് കോർത്തിരിക്കും. കണക്ഷൻ വരുന്ന നോക്കൂ, എഞ്ചിനിൽ നിന്നൊരു ചെറിയ ഗിയർ ഉപയോഗിച്ചിട്ട് സ്ലീവിൻ്റെ പുറകിൽ വെച്ചിരിക്കുന്ന ഒരു വലിയ ഗിയറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അതായത് എഞ്ചിൻ ആർ പി എത്തിനേക്കാളും എത്ര കുറവായിരിക്കും ക്ലച്ച് തിരിയുന്ന ആർ പി എം. ക്ലച്ച് തിരിയുന്ന ആർ പി എത്തിലായിരിക്കും ഗിയർ ബോക്സിലേക്ക് കറക്കം എത്തുന്നത്. ഗിയർ ബോക്സിലേക്ക് കറക്കം ഹബ്ബ് വഴിയായിട്ട്, ഹബ്ബും ഗിയർ ബോക്സും നേരിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അഥവാ ഹബിൻ്റെ അറ്റത്തുള്ള ഷാഫ്റ്റാണ് ഗിയർ ബോക്സിൻ്റെ ഇൻപുട്ട് ഷാഫ്റ്റ്. ഇപ്പോൾ ഇവിടെ കൈകൊണ്ട് എഞ്ചിൻ പ്രവർത്തിപ്പിക്കുകയാണ്, ക്രാങ്ക് ഷാഫ്റ്റിനെ തിരിക്കുകയാണ്. ക്ലച്ചിൻ്റെ കവറാണിത്. ഈ കവറിലെ ഹോളുകൾ ശ്രദ്ധിക്കുക, അതുവഴിയാണ് സ്പ്രിങ് നമ്മൾ അകത്തേക്ക് ഇറക്കി വയ്ക്കുന്നത്. സ്പ്രിങ് വയ്ക്കുന്നു. സ്പ്രിങ്ങിൻ്റെ പുറത്ത് ഒരു പ്രത്യേകതരം ബോൾട്ട് ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്യുന്നു. എല്ലാ ബോൾട്ടും ഒരേ ടോർക്കിലായിരിക്കണം ടൈറ്റ് ചെയ്യേണ്ടത്. എല്ലാ സ്പ്രിങ്ങിനും കിട്ടുന്ന ഒരേ ടെൻഷനായിരിക്കണം. ബോൾട്ട് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്താലും ഈ കവറിന് കുറച്ചുകൂടെ ചലിക്കാൻ പറ്റും. അത് വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം, സ്പ്രിങ്ങും കവറും തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് ആ ബോൾട്ടിൻ്റെ തല ഫുള്ളായിട്ട് അതിലേക്ക് കയറി നിൽക്കുന്നില്ല, കവറിലേക്ക് ടച്ച് ചെയ്ത് നിൽക്കുന്നില്ല. ദാറ്റ് മീൻസ് സ്പ്രിങ്ങിനെ നമുക്ക് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കവറിനെ കുറച്ച് ഫ്രണ്ടിലേക്ക് നീക്കാൻ പറ്റും. അപ്പോൾ കവർ അങ്ങനെ നീങ്ങുന്ന അവസരത്തിൽ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും ഫ്രിക്ഷൻ പ്ലേറ്റും പ്രഷർ പ്ലേറ്റും തമ്മിലുള്ള പിടുത്തം വിടും. ഇങ്ങനെയാണ് വണ്ടിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഗിയർ ബോക്സും തൊട്ട് ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കോമ്പണൻസ്. ഇവിടെ ശ്രദ്ധിക്കുക, മൂന്ന് പ്രഷർ പ്ലേറ്റ് ഉള്ളപ്പോൾ ഫ്രിക്ഷൻ പ്ലേറ്റ് നാലെണ്ണമുണ്ട്. അതായത് അതിൻ്റെ അർത്ഥം എല്ലാ പ്രഷർ പ്ലേറ്റിൻ്റെയും ഇരുവശങ്ങളിലും ഫ്രിക്ഷൻ ഡിസ്കുകൾ ഉണ്ടായിരിക്കും. പരമാവധി ഫ്രിക്ഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. എല്ലാ ക്ലച്ചിലും ഇങ്ങനെയായിരിക്കും, ഫ്രിക്ഷൻ പ്ലേറ്റുകളുടെ എണ്ണം ഒന്ന് കൂടുതലായിരിക്കും. ഇതാണ് അതിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ. നമ്മൾ വരച്ചു പഠിക്കേണ്ട ഈ ചിത്രമാണ്. ഇത്രയുമാണ് മൾട്ടിപ്ലേറ്റ് ക്ലച്ചിൻ്റെ പ്രവർത്തനം, വ്യക്തമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് സെൻട്രിഫ്യൂഗൽ ക്ലച്ചാണ്. സെൻട്രിഫ്യൂഗൽ ക്ലച്ച് സാധാരണയായി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാഹനങ്ങളിൽ, ചെറിയ വാഹനങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ബേസിക്കലി ഇതൊരു ഫ്രിക്ഷൻ ക്ലച്ച് തന്നെയാണ്, പക്ഷേ ഇവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് തന്നെ ആ പേരിൽ വിളിക്കുന്നത്. എന്താണ് ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തു കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ കറങ്ങുമ്പോൾ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങളിൽ അതിനാ വൃത്തത്തിൽ നിന്ന്, ഏത് വൃത്തത്തിലാണോ അത് കറങ്ങുന്നത് അവിടെ നിന്ന് പുറത്തേക്ക് തെറിക്കാനുള്ള ഒരു പ്രവണത കാണിക്കുന്നതായിട്ട് കാണാം. അതിനാണ് ആ ശക്തിയെയാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ചിത്രം നോക്കൂ, ഇതിൽ ഒരു കമ്പിൽ ഒരു ചരട് കെട്ടിവെച്ചിരിക്കുന്നു. ചരടിൻ്റെ അറ്റത്തായിട്ട് ഒരു ചെറിയൊരു ഭാരവും കെട്ടിവെച്ചിട്ടുണ്ട്. ഈ കമ്പ് നമ്മൾ കറക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് പതുക്കെ പുറത്തേക്ക് തെറിക്കുന്നതായിട്ട് കാണാം. കമ്പ് കറങ്ങുന്ന വേഗം കൂടുന്തോറും വെയിറ്റ് കൂടുതൽ കൂടുതൽ വെളിയിലേക്ക് വിരിയും. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഈ വെയിറ്റ് പുറത്തേക്ക് പോകാനുണ്ടാകുന്ന ആ ശക്തിയെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഡെഫിനേഷൻ ഇങ്ങനെയാണ്, ദി അപ്പാരൻറ്റ് ഫോഴ്സ് ദാറ്റ് ഈസ് ഫെൽറ്റ് ബൈ ആൻ ഒബ്ജക്ട് മൂവിങ് ഇൻ എ കർവ്ഡ് പാത്ത് ദാറ്റ് ആക്ട്സ് ഔട്ട്വേർഡ്ലി അവേ ഫ്രം ദി സെൻറ്റർ ഓഫ് റൊട്ടേഷൻ.
വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്ന വസ്തുവിന് കറക്കത്തിൻ്റെ മധ്യത്തിൽ നിന്നും പുറത്തേക്ക് അകന്നു പോകുന്നതിന് കാരണമാകുന്ന ബലം. അതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എങ്ങനെ ഒരു ക്ലച്ചിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതും സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ ഘടന, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതെവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു, ഈ സെൻട്രിഫ്യൂഗൽ ക്ലച്ച് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമാക്കാൻ വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. സെൻട്രിഫ്യൂഗൽ ക്ലച്ചിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത്. ഒന്നാമതായി പറയുന്നത്, സാധാരണ ക്ലച്ചുകൾ പോലെ തന്നെ ഇതും എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ബന്ധം വേർപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു ക്ലച്ച് തന്നെയാണിത്. ഇത് ഒരു ഫ്രിക്ഷൻ ക്ലച്ചാണ്. മറ്റ് ക്ലച്ചുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ ക്ലച്ച് സാധാരണഗതിയിൽ ഡിസെൻഗേജ്ഡ് കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക. നേരത്തെ നമ്മൾ പഠിച്ച ക്ലച്ച് എല്ലാം തന്നെ എൻഗേജ്ഡ് അഥവാ ചേർന്നിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ക്ലച്ച് അമർത്തുമ്പോൾ ക്ലച്ച് വേർപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ക്ലച്ചുകൾ പ്രവർത്തിച്ചിരുന്നത്. ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സെൻട്രിഫ്യൂഗൽ ക്ലച്ച് സാധാരണഗതിയിൽ വേർപ്പെട്ട കണ്ടീഷനിലായിരിക്കും. എഞ്ചിൻ്റെ ശക്തി ഗിയർ ബോക്സിലേക്ക് നേരിട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയില്ല. എഞ്ചിൻ്റെ വേഗത കൂടുന്ന അവസരങ്ങളിൽ മാത്രമേ ക്ലച്ച് എൻഗേജ്ഡ് ആകുകയുള്ളൂ. അഥവാ ക്ലച്ച് സാധാരണഗതിയിൽ നോർമലി ഡിസെൻഗേജ്ഡ് ആയിട്ടാണ്, വേർപ്പെട്ടിട്ടാണ് ഇരിക്കുക. ഇത് മനസ്സിലാക്കുക. എപ്പോഴാണ് ക്ലച്ച് എൻഗേജ്ഡ് ആവുന്നത്? ക്ലച്ച് എൻഗേജ്ഡ് ആവുന്നത് എഞ്ചിൻ്റെ സ്പീഡ് ഒരു പരിധിയിൽ കൂടുതലായിട്ട് കൂടുമ്പോൾ. കുറഞ്ഞ വേഗതയിലൊന്നും ക്ലച്ച് എൻഗേജ്ഡ് ആവില്ല. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ വേഗത ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മൾ കൂട്ടുമ്പോൾ മാത്രം ക്ലച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് പോയിട്ട് എൻഗേജ്ഡ് ആവും. ഇതിലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ ക്ലച്ചുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്ലച്ച് വിടേണ്ട ആവശ്യമില്ല. ആക്സിലറേറ്റർ കൊടുത്താൽ മാത്രം മതി, വേഗത എഞ്ചിൻ്റെ വേഗത കൂട്ടിയാൽ അപ്പോൾ തന്നെ ക്ലച്ച് എൻഗേജ്ഡ് ആകും. അതുകൊണ്ട് തന്നെ ഇതിനൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലച്ച് വിടൽ ആവശ്യമില്ല. സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ഉപയോഗിക്കുന്നതിനുള്ള മറ്റൊരു ഗുണം, ഇതുപയോഗിക്കുന്ന വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനും നിർത്താനുമെല്ലാം വളരെ എളുപ്പമാണ്. മറ്റു വാഹനങ്ങളിലെ പോലെ സെപ്പറേറ്റ് ക്ലച്ച് പെഡൽ അമർത്തി ക്ലച്ച് ഡിസെൻഗേജ് ചെയ്തിട്ട് നിർത്തുകയോ അതിൻ്റെ ഒന്നും ആവശ്യമോടെ ഉണ്ടാവുന്നില്ല. വേഗത കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ക്ലച്ച് ഡിസെൻഗേജിലാകും. വണ്ടി ബ്രേക്ക് ഒട്ടി നിർത്താനും വളരെ സൗകര്യമാണ്. കൂടുതലായിട്ടും ഈ ക്ലച്ച് നമ്മൾ ഉപയോഗിച്ച് കാണുന്നത് ചെറിയ ഇരുചക്ര വാഹനങ്ങളിൽ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്ന ഇരുചക്ര വാഹനങ്ങളിലാണ് നമ്മൾ ഈ സെൻട്രിഫ്യൂഗൽ ക്ലച്ച് അധികമായിട്ടും ഉപയോഗിച്ച് കാണാറുള്ളത്. ഹോണ്ട ആക്റ്റീവ ഒക്കെ നിങ്ങൾക്ക് പരിചയമുള്ള വാഹനങ്ങളാണല്ലോ, അതിലെല്ലാം ഈ സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ഉപയോഗിക്കാറുണ്ട്. സെൻട്രിഫ്യൂഗൽ ക്ലച്ചുകളിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്. പേരുകളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഡ്രൈവിംഗ് ഷാഫ്റ്റ്, ഡ്രിവൺ ഷാഫ്റ്റ്, സ്പൈഡർ, സ്പ്രിങ്സ്, ക്ലച്ച് ഷൂ, ഫ്രിക്ഷൻ ലൈനിങ്, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. നമുക്കിനി സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ഈ മഞ്ഞ നിറത്തിൽ കാണുന്നതാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് ഷാഫ്റ്റ്. ഡ്രൈവിംഗ് ഷാഫ്റ്റ് വരുന്നത് എഞ്ചിനിൽ നിന്ന് നേരിട്ട് കറക്കം സ്വീകരിച്ചുകൊണ്ട് വരുന്നതാണ് ഡ്രൈവിംഗ് ഷാഫ്റ്റ്. ഈ ഡ്രൈവിംഗ് ഷാഫ്റ്റിൻ്റെ അറ്റത്തായിട്ട് സ്പൈഡർ എന്ന കോമ്പണൻ്റ് പിടിപ്പിച്ചിരിക്കുന്നു. സ്പൈഡറിൻ്റെ ഉള്ളിൽ ചലിക്കാവുന്നതായിട്ട് നാല് ഷൂസ്, ഈ ചിത്രത്തിൽ നാല് ഷൂസാണുള്ളത്, എല്ലാത്തിലും അങ്ങനെയാണോന്നില്ല, നാല് ഷൂസും കൂട്ടിയിണക്കിയിരിക്കുന്നു. ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമാകും. സ്പ്രിങ്ങുകൾ ഉപയോഗിച്ചിട്ടാണ് ഷൂസിനെ സ്പൈഡറിലേക്ക് പിടിപ്പിച്ചിരിക്കുന്നത്. ഷൂസുകളുടെ പുറംവശത്തായിട്ട് ഈ ചുവന്ന നിറത്തിൽ കാണുന്ന ഫ്രിക്ഷൻ ലൈനിങ്ങുകൾ, അവ ഒട്ടിച്ചു വച്ചിരിക്കുകയാണ്, വിട്ടുപോകാത്ത രീതിയിൽ ബലമായി ഒട്ടിച്ചു വച്ചിരിക്കുന്നു. അപ്പോൾ ഷൂസ് ചലിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഫ്രിക്ഷൻ ലൈനിങ് കൂടെ ചേർന്നിട്ടാണ് നീങ്ങുന്നത്. ഡ്രൈവിംഗ് ഷാഫ്റ്റ് കറങ്ങാത്ത അവസരങ്ങളിൽ സ്പ്രിങ് ഷൂസിനെ സ്പൈഡറിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചിട്ടുണ്ടായിരിക്കും. ഡ്രൈവിംഗ് ഷാഫ്റ്റിൻ്റെ അടുത്തായിട്ട് ഡ്രിവൺ ഷാഫ്റ്റുണ്ട്. ഡ്രിവൺ ഷാഫ്റ്റ് ഗിയർ ബോക്സിലേക്ക് നേരിട്ട് ഘടിപ്പിച്ചിരിക്കുകയാണ്. ഡ്രിവൺ ഷാഫ്റ്റ് തിരിയുമ്പോഴെല്ലാം ഗിയർ ബോക്സിലേക്ക് ചലനമെത്തും. ഡ്രിവൺ ഷാഫ്റ്റിൻ്റെ ഇങ്ങേ അറ്റത്തായിട്ട് വൃത്താകൃതിയിലുള്ള ഒരു ഡ്രമ്മുണ്ട്. ചിത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ ഡ്രം വച്ചിരിക്കുന്നത് സ്പൈഡറിലുള്ള ക്ലച്ച് ഷൂകളെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലാണ്. ഇവ പരസ്പരം സ്പർശിക്കുന്നില്ല. ഡ്രമ്മും അതിനുള്ളിലുള്ള ഈ ക്ലച്ച് ഷൂസും തമ്മിൽ നേരിട്ട് സ്പർശിക്കുന്ന എപ്പോഴായിരിക്കും? ഡ്രൈവിംഗ് ഷാഫ്റ്റ് തിരിഞ്ഞ് അതിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് ഡെവലപ്പ് ചെയ്ത് അതുമൂലം ഫ്രിക്ഷൻ ലൈനിങ് അടങ്ങുന്ന വെയ്റ്റുകൾ പുറത്തേക്ക് തെറിക്കുമ്പോൾ മാത്രമേ അവ പോയി ഡ്രമ്മിൽ സ്പർശിക്കുകയുള്ളൂ.
ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് മൂന്ന് ഘട്ടങ്ങളായിട്ട് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ ഘട്ടം എൻജിൻ പ്രവർത്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ ക്രാങ്ക്ഷാഫ്റ്റ് വേഗത കുറവായിട്ട് മാത്രം പ്രവർത്തിക്കുക. ആ അവസരങ്ങളിലെല്ലാം ക്ലച്ച് ഷൂകളെ സ്പ്രിങ് അകത്തേക്ക് ബലമായി വലിച്ചു പിടിച്ചിട്ടുണ്ടാവും. എൻജിൻ്റെ വേഗത കൂടുന്നതിനനുസരിച്ച് പതിയെ പതിയെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മൂലം വെയ്റ്റോട് കൂടിയ ക്ലച്ച് ഷൂ പുറത്തേക്ക് തെറിക്കാൻ തുടങ്ങും. എപ്പോഴാണോ സ്പ്രിംഗ് ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും തുല്യമാകുന്നത്, ആ സമയത്ത് വെയിറ്റ് ചലിക്കില്ല, ഭാരമില്ലാത്തൊരവസ്ഥ, ആ അവസ്ഥയ്ക്ക് നമ്മൾ ഫ്ലോട്ടിംഗ് അവസ്ഥ എന്ന് പറയുക, ആ രീതിയിൽ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. സ്പ്രിംഗ് ഫോഴ്സിനേക്കാളും സ്പ്രിങ് അകത്തേക്ക് വലിക്കുന്ന ബലത്തേക്കാളും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടുമ്പോൾ, അതായത് ക്രാങ്ക്ഷാഫ്റ്റിൻ്റെ വേഗത അത്ര കൂടുന്ന അവസരങ്ങളിൽ മാത്രം ക്ലച്ച് ഷൂ പുറത്തേക്ക് ശക്തിയോടെ ചലിക്കും. അങ്ങനെ പുറത്തേക്ക് ശക്തിയോടെ പോകുന്ന ക്ലച്ച് ഷൂവിൻ്റെ അറ്റത്തുള്ള ഫ്രിക്ഷൻ ലൈനിങ് ഈ കണ്ട ഡ്രമ്മിൽ ശക്തിയോടുകൂടി കൂട്ടിപ്പിടിച്ച് ഡ്രമ്മിനെ കൂടെ അത് കറക്കി തുടങ്ങും. ഒരേ വേഗത്തിൽ ഡ്രിവൺ ഷാഫ്റ്റും ഡ്രൈവിംഗ് ഷാഫ്റ്റും കറങ്ങുമ്പോൾ ട്രാൻസ്മിഷൻ പൂർത്തിയായി എന്ന് പറയാം. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ശക്തി അനുസരിച്ചിട്ടായിരിക്കും ഈ ടോർക്കിങ്ങിനെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. നല്ല ശക്തിയോടെ എഞ്ചിൻ കറങ്ങുന്ന സമയത്ത് ഡ്രിവൺ ഷാഫ്റ്റും ഡ്രൈവിംഗ് ഷാഫ്റ്റും ഒരേ വേഗത്തിൽ കറങ്ങും. ഡ്രിവൺ ഷാഫ്റ്റിൻ്റെ അറ്റത്തായിരിക്കും എന്തുണ്ടാവുക, ഗിയർ ബോക്സ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഗിയർ ബോക്സിലേക്ക് ചലനം ഡ്രിവൺ ഷാഫ്റ്റ് വഴിയായിട്ട് എഞ്ചിനിൽ നിന്ന് കിട്ടുന്ന അതേ ടോർക്ക് തന്നെ ഗിയർ ബോക്സിലേക്ക് എത്തും. ഡ്രൈവർക്ക് എഞ്ചിൻ്റെ ശക്തി ഗിയർ ബോക്സിൽ നിന്നും വേർപ്പെടുത്തേണ്ട അവസരങ്ങളിൽ, അതായത് വണ്ടി നിർത്തേണ്ട അവസരങ്ങളിലും മറ്റും ഡ്രൈവർ ചെയ്യേണ്ടത് ആക്സിലറേറ്റർ പെഡലിൽ നിന്ന് കാലെടുത്താൽ മാത്രം മതി. എഞ്ചിൻ്റെ വേഗത കുറയുമ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കുറയും. അപ്പോൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പ്രിങ്ങുകൾ ഷൂവിനെ അകത്തേക്ക് തന്നെ വലിക്കും. ആ സമയത്ത് സ്പ്രിംഗ് ഫോഴ്സ് ആയിരിക്കും കൂടുതൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കുറയുന്ന അവസരങ്ങളിൽ. അപ്പോൾ ഷൂവിൻ്റെ അറ്റത്തുള്ള ഫ്രിക്ഷൻ ലൈനിങ് അതെല്ലാം ഹബിൽ നിന്ന് അകന്നു പോകും. ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ നിന്നുള്ള ടോർക്ക് ഡ്രിവൺ ഷാഫ്റ്റിലേക്ക് പകർന്നു പോവുകയില്ല. അപ്പോൾ ഡ്രൈവർക്ക് വളരെ അനായാസമായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് വണ്ടി നിർത്താം. ഈ കാണുന്ന അനിമേഷൻ വീഡിയോകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കിതിൻ്റെ പ്രവർത്തനം വളരെ വ്യക്തമാകും. എഞ്ചിൻ പ്രവർത്തിക്കാതിരിക്കുന്ന അവസരങ്ങളിലോ അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ വേഗത കുറവായിരിക്കുകയോ ചെയ്യുന്ന അവസരങ്ങളിലെല്ലാം സ്പ്രിങ്ങുകൾ ഫ്രിക്ഷൻ ലൈനിങ് അടങ്ങുന്ന ക്ലച്ച് ഷൂവിനെ അകത്തേക്ക് വലിച്ചു പിടിച്ച് എഞ്ചിൻ ആർ പി എം അഥവാ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആർ പി എം കൂടുന്ന അവസരങ്ങളിൽ ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുകയും അത് സ്പ്രിംഗ് ഫോഴ്സിനേക്കാളും കൂടുതലാകുമ്പോൾ ക്ലച്ച് ഷൂ അടങ്ങുന്ന വെയിറ്റുകൾ പുറത്തേക്ക് തെറിച്ച് ഹബ്ബുമായി കൂടിച്ചേർന്ന് ഫ്രിക്ഷൻ മൂലം ഒരു യൂണിറ്റായി കറങ്ങിത്തുടങ്ങും. അതേപോലെ ഡ്രൈവർ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്ത് എഞ്ചിൻ ആർ പി എം കുറയ്ക്കുന്ന സമയങ്ങളിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കുറയും. സ്പ്രിംഗ് ഫോഴ്സ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനേക്കാളും കൂടുതലാകുമ്പോൾ സ്പ്രിങ്ങുകൾ ഈ ഷൂസിനെ അകത്തേക്ക് തന്നെ തിരിച്ചു വലിച്ച് ഗിയർ ബോക്സും എഞ്ചിനും തമ്മിലുള്ള കണക്ഷൻ വേർപെടുത്തും. ഹോണ്ട ആക്ടിവ സ്കൂട്ടറിൻ്റെ സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ സ്ഥാനമാണ് ഈ ചിത്രത്തിൽ നമുക്ക് വ്യക്തമാകുന്നത്. പലതരത്തിലുള്ള സെൻട്രിഫ്യൂഗൽ ക്ലച്ചുകളും പല വണ്ടികളിൽ ഉപയോഗിക്കുന്നുണ്ട്. ചില വ്യത്യസ്തങ്ങളായ സെൻട്രിഫ്യൂഗൽ ക്ലച്ചുകളുടെ ചിത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. മൾട്ടിപ്ലേറ്റ് ക്ലച്ചിൻ്റെയും സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെയും പ്രവർത്തനം, അതിൻ്റെ ഘടന, ഇതെല്ലാം വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ക്ലച്ചുമായി ബന്ധപ്പെട്ട പുതിയൊരു ടോപ്പിക്ക് പരിചയപ്പെടാം.